നമസ്കാരം. കോൺഗ്രസ് വിട്ട പട്ടീദർ നേതാവ് ഹാർദിക് പട്ടേൽ ഇന്ന് ബി ജെ പിയിൽ ചേർന്നു. രാവിലെ 11 മണിക്ക് ഗാന്ധിനഗറിലെ ബി ജെ പി ഓഫീസിൽ വെച്ചാണ് ഹാർദിക് ഔദ്യോഗികമായി പാർട്ടി അംഗത്വം സ്വീകരിച്ചത്. May 18 ഹാർദിക് പട്ടേൽ കോൺഗ്രസ് വിട്ടത്. ഗുജറാത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഹാർദിക് പട്ടേൽ പാർട്ടി വിട്ടത് കോൺഗ്രസിന് ഇരുട്ടടി ആയിരിക്കുകയാണ്. കോൺഗ്രസിനുള്ളിൽ നാളുകൾ നീണ്ട കലഹത്തിനൊടുവിലാണ് പാർട്ടി വിടാനുള്ള ഹാർദിക്കിന്റെ തീരുമാനം. കോൺഗ്രസ് വിട്ടതിന് പിന്നാലെ ആം ആദ്മി പാർട്ടി ഹാർദിക്കിനെ ക്ഷണിച്ചിരുന്നു. എന്നാൽ ഹാർദിക് ബി ജെ പി ആയിരുന്നു തിരഞ്ഞെടുത്തത്. നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും കടുത്ത വിമർശകനായിരുന്നു ഹാർദിക് പട്ടേൽ. എന്നാൽ ബി ജെ പിയിൽ ചേരുന്നതിന് മുന്നോടിയായി മോദിക്കും ബി ജെ പിക്കും എതിരെയുള്ള ട്വീറ്റുകളെല്ലാം ഹാർദിക് പട്ടേൽ ഇപ്പോൾ നീക്കം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല മോദിയെക്കുറിച്ച് പുതിയ ട്വീറ്റും ഹാർദിക് പട്ടേലിന്റെ ട്വിറ്റർ അക്കൗണ്ടിലുണ്ട്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിന് കീഴിൽ രാജ്യത്തെ സേവിക്കാനുള്ള ഒരു എളിയ ഭടനാകും എന്നാണ് ഹാർദിക്കിന്റെ പുതിയ ട്വീറ്റ്. ദുർഗാപൂജയ്ക്ക് ശേഷം ബി ജെ പി ഓഫീസായ കമലത്തിൽ എത്തിയാണ് ഹാർദിക് പട്ടേൽ പാർട്ടി അംഗത്വം എടുത്തത്. ബി ജെ പി ഓഫീസിൽ സംഘടിപ്പിച്ചിരിക്കുന്ന പരിപാടിയിൽ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ സി ആർ പാട്ടീൽ ഹാർദിക് പട്ടേലിന് അംഗത്വം നൽകി. ഇതോടെ ഹാർദിക് പട്ടേലിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ പുതിയ അധ്യായത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. നേരത്തെ ഗുജറാത്തിൽ കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റായിരുന്ന ഹാർദിക് പട്ടേലിന് വേണ്ടത്ര പരിഗണന ലഭിക്കാത്തതിനെ തുടർന്നാണ് നേതൃത്വവുമായി ഇടഞ്ഞതും പാർട്ടി വിട്ടതും. ഗുജറാത്ത് കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റായിരുന്ന ഹാർദിക് പട്ടേൽ May 18 പാർട്ടി വിട്ടത്. കോൺഗ്രസിൽ അടിമുടി അഴിമതിയും ജാതീയതയുമാണെന്ന് ആരോപിച്ചാണ് ഹാർദിക് രാജിവെച്ചത്. പിന്നീട് തുടർച്ചയായി രാഹുൽ ഗാന്ധിയെ കടുത്ത ഭാഷണിയിൽ തന്നെ വിമർശിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ ബി ജെ പി പ്രവേശനം ഹാർദിക് പട്ടേൽ തള്ളിക്കളഞ്ഞിരുന്നു. പിന്നീടാണ് ബി ജെ പിയിലേക്ക് പോകുന്നതായി തീരുമാനിച്ചത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് ഹാർദിക് കോൺഗ്രസിൽ ചേർന്നത്. ബി ജെ പി നേതൃത്വത്തെ പ്രശംസിച്ചാണ് കോൺഗ്രസ് വിട്ടതെങ്കിലും ബി ജെ പിയിൽ ചേരുന്നതിൽ തീരുമാനമെടുത്തിട്ടില്ലായിരുന്നു ഹാർദിക് ആദ്യം പ്രതികരിച്ചത്. ഗുജറാത്തിലെ പട്ടേൽ സമുദായ സംഘടനയായ പട്ടീദർ അനാമത്ത് ആന്തോളൻ സമിതിയുടെ നേതാവാണ് ഹാർദിക് പട്ടേൽ. ഉയർന്നു വന്നത് 2015 സംവരണം ആവശ്യപ്പെട്ട് അഹമ്മദാബാദിൽ പട്ടേൽ സമുദായം നടത്തിയ സമര പ്രക്ഷോഭങ്ങൾ നയിച്ചതും ഇദ്ദേഹമായിരുന്നു. ഈ സമരങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. തന്റെ പ്രചോദനം മഹാത്മാഗാന്ധി, ചന്ദ്രശേഖർ ആസാദ്, വല്ലഭായ് പട്ടേൽ എന്നിവരായിരുന്നു തനിക്ക് പ്രചോദനമെന്നും അവകാശവാദം അദ്ദേഹം അന്നുന്നയിച്ചിരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.